ഷിനുവ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ. നമ്മൾ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ, വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളും കൂടെ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറേ കമൻസ് വന്നതാണ്. പക്ഷെ ഞാൻ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡയറ്റ് പ്ലാൻ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഡയറ്റ് പ്ലാനാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയ ഡയറ്റ് പ്ലാനാണ്. എൻ്റെ മോളെ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 107 കിലോ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തുള്ള ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഭയങ്കര വണ്ണമായിരുന്ന സമയത്ത്. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് ഡയറ്റ് ചെയ്ത് കുറച്ച് 94 കിലോയിലേക്ക് എത്തിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് എനിക്ക് ആ വെയിറ്റ് ലോസ് സംഭവിച്ചതെന്നുള്ളത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേഴ്സിംഗ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഒരു ക്രാഷ് ഡയറ്റിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ പാലിന് നിങ്ങളുടെ മിൽക്കിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ പോഷകങ്ങളും കഴിച്ചുകൊണ്ട് വേണം നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട്. നിങ്ങൾ പെട്ടെന്ന് ഒരു ക്രാഷ് ഡയറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മിൽക്കിൻ്റെ ക്വാളിറ്റീനെയും ക്വാണ്ടിറ്റീനെയും ഒക്കെ ബാധിക്കും. നിങ്ങൾക്ക് പാല് കുറവായിരിക്കും, അതുപോലെ പാലിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ പോഷകങ്ങളും അടങ്ങുന്ന ഫുഡ് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഷുഗർ എന്ന് പറഞ്ഞ സംഭവത്തിനോട് ഗുഡ് ബൈ പറയണം. ഓക്കെ, നിങ്ങൾ ഷുഗർ പറ്റും ഒഴിവാക്കുക. ഒരു രീതിയിലും നിങ്ങൾ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് വേണമെങ്കിൽ ചായ എടുക്കാം. പക്ഷെ നിങ്ങൾ പഞ്ചസാര എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ അരിഭക്ഷണങ്ങൾ, അന്നജത്തിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. അന്നജം നമുക്ക് മറ്റുള്ള നിങ്ങൾക്ക് അതിന് പകരം ഗോതമ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ വെള്ളച്ചോറ്, നമ്മളെ സാധാ നമ്മുടെ ചോറില്ലേ, അതിന് പകരം നിങ്ങൾക്ക് ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ചോറ് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ബ്രൗൺ റൈസിലേക്ക് പോവാം. വൈറ്റ് കളറിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. മൈദ, അതുപോലെ അരിഭക്ഷണങ്ങൾ, എന്താ പറയുക, വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഇഡ്ഡലി പുട്ട് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്സ് നല്ല പ്രോട്ടീൻ ആണ്. രാവിലെ നിങ്ങൾക്ക് 2 കോഴിമുട്ട ബോയിൽ ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് പാലെടുക്കാം. ഓക്കെ, അത് പാടെ നീക്കിയിട്ട് പാല് കുടിക്കുന്നതായിരിക്കും നല്ലത്. സ്കിംഡ് മിൽക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോയിൽഡ് എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെങ്കിൽ ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കാം. അതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ 2 ഗ്ലാസ് വാം വാട്ടർ കുടിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളം മാത്രം കുടിച്ചാൽ മതിയാവും. അതുപോലെ ഏലക്കായിട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അതെല്ലാം ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് നല്ല ഹെൽപ്പ് ചെയ്യും മിൽക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഡേ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2 ഗ്ലാസ് വാം വാട്ടർ വെച്ചിട്ട് നിങ്ങളുടെ ഡേ തുടങ്ങുക. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്ത് ഫുഡും നിങ്ങൾക്ക് കഴിക്കാം. ഫോർ എക്സാമ്പിൾ എഗ്സ് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എപ്പോഴും രാവിലെ എഗ്സ് ആയിരുന്നു കൂടുതൽ എടുത്തിരുന്നു. ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കുമായിരുന്നു, ബുൾസൈ ആയിട്ട് കഴിക്കുമായിരുന്നു, പിന്നെ ബോയിൽഡ് എഗ് ആയിട്ട് കഴിക്കുമായിരുന്നു, അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പാൽ കുടിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് വേണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ കുറച്ച് നട്സ് എടുക്കാം, ഒരു ഹാൻഡ്ഫുൾ എടുക്കാം. ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും നട്സ് കഴിച്ചാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിലോട്ട് പോകാം, ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും, ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ബനാന, ഒരു റോബസ്റ്റ പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ലഞ്ചിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കുക. ഒന്നെങ്കിൽ ഓട്സ് കഴിക്കാം, ഓട്സ് കഞ്ഞിയായിട്ട് കഴിക്കാം നിങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, പിന്നെന്താ, ഓട്സ് കൊണ്ട് പല വെറൈറ്റീസ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ഓരോ ദിവസം പരീക്ഷിച്ച് നോക്കാം, മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ മിൽക്ക് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഓട്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ കാലറീസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ഓട്സിലോട്ട് പോവാം. അതിന് ശേഷം നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം ഇടയിലിടയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു, ലഞ്ച് പറഞ്ഞു, ഇനി ഡിന്നറിലോട്ട് പോകാം. ഡിന്നറിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും എടുക്കുക.
കടല പുഴുങ്ങിയതെടുക്കാം, അല്ലെങ്കിൽ ചെറുപയർ വേവിച്ചതെടുക്കാം. ഇപ്പം ചെറുപയർ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ, പഞ്ചസാര, ശർക്കര അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും എടുക്കരുത്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ വറവിട്ട് കഴിക്കാം. കടുക്, കറിവേപ്പില കിട്ടുന്ന നമ്മൾ ചെറുപയർ ജസ്റ്റ് വറവിട്ടിട്ട് അതൊരു ബൗളെടുക്കുക, അതിൻ്റെ കൂടെ സാലഡ്സ് എടുക്കാം. ഇങ്ങനെയുള്ളൊരു ഡിന്നർ നിങ്ങൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടല എടുക്കാം, വെള്ളക്കടല എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള കടല വരുന്നില്ലേ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പുട്ടിൻ്റെ കൂടെയൊക്കെ കടലക്കറി വെക്കുന്ന കടലയില്ലേ, ഒരു ചെറിയ കടല, അതിൻ്റെ അത് പുഴുങ്ങിയിട്ടെടുക്കാം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ പയർ, പരിപ്പ് വർഗംസ് ഉണ്ടല്ലോ, അതിൽ പെട്ട ആ വർഗത്തിൽപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും എടുക്കുക നിങ്ങൾ ഡിന്നറിന്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഷഫിൾ ചെയ്തും കഴിക്കാം, എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഓട്സ് രാത്രി എടുത്തിട്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എടുക്കാം, പയർ, പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മിൽക്ക് സപ്ലൈക്ക് ഒരു കുറവും വരികയില്ല, നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റിയുള്ള ഈ മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ നിങ്ങൾക്ക് മതിന്ന് തോന്നുമ്പോൾ നിർത്തുക, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം പോഷൻ കൺട്രോൾ ചെയ്ത് കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കാൻ നോക്കുക ഓരോ സമയത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ലോസ് സംഭവിക്കും, അമേസിംഗ് റിസൾട്ടാണ്. അതിന് ഒരു തെളിവാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഫോട്ടോസെല്ലാം ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇപ്പോഴത്തെ പിന്നെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുള്ളൂ ഡയറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇടാം, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, ഡിന്നർ എന്താണെന്നുള്ളത്. നിങ്ങളിപ്പോൾ ഓട്സ് തന്നെ നിങ്ങൾക്ക് കഴിക്കണമെന്നില്ല, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഓട്സ് വേണ്ട, അതിന് പകരം ചപ്പാത്തി എടുക്കാം. ആട്ട കൊണ്ടുള്ള ചപ്പാത്തി രണ്ടെണ്ണം എടുക്കാം, ഗോതമ്പ് എടുക്കാം, ഗോതമ്പ് ചപ്പാത്തി രണ്ടെണ്ണം എടുക്കാം. അതിലേക്ക് നല്ല ഇലവർഗം ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക, ലീഫി വെജിറ്റബിൾസ് ഒക്കെ. ഇപ്പം മുരിങ്ങയിലൊക്കെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടാവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയിലേൻ്റെ കറിയോ അല്ലെങ്കിൽ തോരൻ വെച്ചതോ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചീര ആഡ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ കൂടെ കറിയായിട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിലോട്ട് നിങ്ങൾ മാറുക, ഒരുപാട് ക്രാഷ് ഡയറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് രാവിലെ എഗ്ഗ് കഴിക്കാം, അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം. ഓവർ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ചിക്കൻ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുക. ഇങ്ങനെയൊക്കെ ഓവർ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക, ജങ്ക് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ലോസ് സംഭവിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചാർട്ടാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പം എല്ലാവരോടും ബൈ ബൈ, അസ്സലാമു അലൈക്കും.